വിശംസയായ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, യോഹന്നാൻ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദൈവമാണ് വചനമെന്ന്. ഈശോയെ പറ്റിയാണ് യോഹന്നാൻ ഇങ്ങനെ വിവരിക്കുക. ഈശോയാകുന്ന വചനത്തെപ്പറ്റി നമ്മളെ പഠിപ്പിച്ചു തരുന്ന സുപ്രധാനമായിട്ടുള്ള വചനഭാഗം നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം ലോകത്തിലെ സകല സൃഷ്ടികളെയും ഉണ്ടാക്കുന്നത് അവിടുത്തെ വാക്കുകൊണ്ടാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകല സസ്യലതാദികളും ജന്തുക്കളും ഇരുളും വെളിച്ചവും പോലും ഉണ്ടായി എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അത്രമാത്രമാണ്. വീണ്ടും ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, യോഹന്നാൻ സുവിശേഷം 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൃപയും സത്യവും നിറഞ്ഞ് അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായിട്ടുള്ള മഹത്വം. അതേ പ്രിയമുള്ളവരെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇളമ കൊണ്ട്. പിതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അമ്മ എളിമയുടെ താഴ്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഏറ്റുപറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ ലോകത്തിലേക്ക് നമ്മുടെ രക്ഷകനായ ദൈവപുത്രനായ ഈശോമിശിഹ പിറന്നു. ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുന്നു, കൃപയും സത്യവും നിറഞ്ഞതാണെന്ന്. അതെ, കൃപയും സത്യവും നിറഞ്ഞതായിട്ടുള്ള ആ മഹത്വം കാണുവാനായിട്ട് നമുക്കിടയായി. ഇന്നും നമ്മളത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ വചനം സുഖപ്പെടുത്തുന്ന വചനമാണ്. ഞാനതിൻ്റെ പുസ്തകം 16:12 ഇങ്ങനെയാണ് പഠിപ്പിക്കുക, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് രോഗശാന്തി ശുശ്രൂഷകളിലെല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന്. ദൈവത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുന്നു, അന്ധര് കാണുന്നു, മുടന്തര് എണ്ണീറ്റ് നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ വചനം മൂലമാണ്, ഈശോയുടെ വലിയ ഇടപെടൽ മൂലം. എൻ്റെ ജീവിതത്തിലും ഒത്തിരിയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുവിശേഷം 15:3 ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പിതാവായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമെന്ന്. അങ്ങയുടെ വചനമാണല്ലോ സത്യം. പ്രിയമുള്ളവരെ, അതെ, വചനമാകുന്ന സത്യത്താൽ ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണമെന്ന് പിതാവായ ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ വിശുദ്ധീകരണമാണെന്ന് നമുക്ക് നന്നായി അറിയാം. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈശോയുമായിട്ട് കൂടുതലായിട്ട് അടുപ്പിക്കുക. പ്രിയമുള്ളവരെ, വീണ്ടും ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങളിലൂടെ നമ്മളോട് പറയുന്നു. 119 വചനത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് അതറിയപ്പെടുക, ഏറ്റവും വലിയ സങ്കീർത്തനം. 119:9 ഇങ്ങനെയാണ് പഠിപ്പിക്കുക, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമാക്കും. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. അതേ പ്രിയമുള്ളവരെ, യുവാവിന് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമാക്കാനായിട്ട് സാധിക്കും, അത് വചനമനുസരിച്ചു കൊണ്ട് മാത്രമാണ് സാധിക്കുക. അതല്ലാതെ വേറൊരു വഴിയില്ല. പാപത്തിൽ നിന്ന്
ഓടി അകലപ്പെടുന്നതിന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ദൈവത്തിൻ്റെ വചനം വീണ്ടും പഠിപ്പിക്കുന്ന സങ്കീർത്തനങ്ങളിലൂടെ അങ്ങയുടെ വാക്കുകൾ എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അതെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് എങ്ങനെയാണ് വചനം? നമുക്ക് തേൻ പോലെ മധുരിക്കുന്നതാണ് വചനം. എല്ലാവർക്കും അങ്ങനെയാകണമെന്നില്ല, അതിനൊരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ വചനം മധുരമായി തീരണമെങ്കിൽ നമ്മുടെ പാപത്തിൻ്റേതായിട്ടുള്ള ആ മാലിന്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു മനുഷ്യൻ പനി പിടിച്ച് കിടക്കുമ്പോൾ അവന് കിട്ടുന്ന രുചികരമായ ഭക്ഷണം പോലും പലപ്പോഴും അവന് കയ്പായി അനുഭവപ്പെടുന്നു. കാരണം അവൻ്റെ ആയിരിക്കുന്ന അവസ്ഥയാണ്, പനിയുടെ അവസ്ഥയാണത്. അതുപോലെ പാപത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനം മധുരപരമായിട്ട് നമുക്ക് തീരുകയില്ല. അതിന് ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകണം. വചനം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത്, ആ വചനം മധുരമായിട്ട് അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പത്രോസും പൗലോസും ഒക്കെ പ്രസംഗിച്ചപ്പോൾ നിരവധി പേര് വചനമനുസരിച്ച്, വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഏക മനസ്സോടും ഏക ആത്മാവോടും കൂടെ ദൈവത്തെ സേവിക്കാനായിട്ട് അവർ തീരുമാനമെടുത്തു. കാരണം വചനത്തെ സ്വീകരിച്ചു കൊണ്ടാണ്, ഹൃദയങ്ങളെ അവർ ദൈവത്തിന് വിട്ടുകൊടുത്തത് കൊണ്ടാണ്. ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതെന്ന്. തൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ട് യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുക, തൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് കടന്നു പോകുന്ന വ്യക്തിയെപ്പോലെയാകാതെ അത് അനുവർത്തിക്കുന്നവരായിട്ട് തീരണം എന്നുള്ള വചനം. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുക മാത്രം ചെയ്യാതെ അത് അനുവർത്തിക്കുന്നവരായി തീരണമെന്ന് യാക്കോബ് സ്ലീഹായുടെ ലേഖനം പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷകൻ ഇങ്ങനെ പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങളോ കടന്നു പോവുകയില്ല. പ്രിയമുള്ളവരെ, ആകാശവും ഭൂമിയും കടന്നു പോയെന്ന് വരാം, എങ്കിലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കടന്നു പോവുകയില്ല. അത് സ്ഥിരമായിട്ട് നിത്യമായിട്ട് ജീവിക്കും. ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ആത്മാവും ജീവനുമായിട്ടുള്ള വചനം. നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കുന്ന സമയങ്ങളിൽ സമാധാനം നൽകുന്നത് വചനമാണ്. ആത്മാവിന് അത് ജീവൻ നൽകുന്നു. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിൽ വചനം നമുക്ക് മാർഗദർശിയായിട്ട് മാറുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയം വരികുവാൻ നമുക്ക് വചനത്തെ കൂടിയേ തീർത്തുള്ളൂ. അതുകൊണ്ടാണ് ജോശുവയുടെ പുസ്തകത്തിൽ 1:8 ഇങ്ങനെ പഠിപ്പിക്കുക, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം, അപ്പോൾ നീ എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുകയും ചെയ്യുമെന്ന്. അതേ പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കണമെങ്കിൽ നമ്മൾ ഈ വചനം അനുസരിച്ച് വ്യാപരിച്ചു കൊണ്ടേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കുന്നു, അതേപോലെ നമ്മൾ എത്രമാത്രം മിനിമം 1 3 അധ്യായമെങ്കിലും വായിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ സ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എത്രേ. 1 യോഹന്നാൻ 5:3. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടുത്തെ കൽപ്പനകൾ ഒരിക്കലും ഭാരമുള്ളവയല്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് മനസ്സിലാകും ഈ വചനം ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രമാണ് നമ്മൾ പ്രശ്നങ്ങളെ മറികടക്കുന്നതെന്ന്.
നിരാശയിലായിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കടന്നു വരുന്നു. ആകുലത കൊണ്ട് ആയുസ്സിൽ ഉരുമഴ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള വചനം. പ്രശ്നങ്ങളെ വളരെ കുരിശുകളാണെന്ന് തോന്നുന്ന സമയത്തിൽ വളരെ സഹനങ്ങളിൽ നേരിടുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. വരാനിരിക്കുന്ന മഹത്വത്തോട് തുള്ളം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമെന്ന്. അപ്പോൾ നമ്മൾ ഈശോയുടെ പാതയിൽ ചരിക്കുമ്പോൾ കുരിശിൻ്റെ വചനം മറ്റുള്ളവർക്ക് ഭോഷത്വമായി തീരുമ്പോൾ നമുക്ക് അത് ശക്തിയുടെ വചനമായി തീരുന്നു. അതാണ് ഒന്ന് കോറിന്തോസിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നത്. കുരിശിൻ്റെ വചനം മറ്റുള്ളവർക്കൊരു ഭോഷത്വമായിരിക്കാം, അത് നമ്മുടെ ശക്തിയായി തീരുന്നു. ഈ ശക്തി ലഭിക്കുന്നത് വചനത്തിൽ നിന്നാണ്. എത്രമാത്രം നമ്മൾ പഠിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ലോകത്തിൻ്റെ ഇതായിട്ടുള്ള രീതിയിലുള്ള പോക്കിൽ നമുക്ക് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ള, സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു പറച്ചിലിൽ ഇത് നമുക്ക് ഒഴിവാക്കണം എന്ന് പറയുന്ന സമൂഹത്തിൽ നമുക്ക് കൂടുതലായിട്ട് ദൈവത്തിനെ പിൻചൊല്ലാം. ദൈവത്തിൻ്റെ വചനത്തെ പിൻചൊല്ലുന്നുകൊണ്ട് നല്ലൊരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകരമായുള്ള ഒരു ക്രിസ്തീയ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് വചനം തുണയാകട്ടെ എന്ന് ആശംസിക്കുന്നു.